വന്നേ. നമ്മൾ തമ്മിൽ എന്തിനായി ഫോർമാലിറ്റീസ്? ഇതങ്ങോട്ട് പിടിപ്പി. അയ്യോ, ഞാൻ കുഞ്ഞിനെ അറിയാമല്ലോ. അറിയാം, വളരെ രഹസ്യമായിട്ടേ ഉള്ളൂ എന്നറിയാം. എന്നെ വിളിപ്പിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാവാം. വിരോധമൊന്നും തോന്നരുത്. ഇത്രയും കാലം അമ്മാവന് വേണ്ടി കോട്ടിട്ട് നടന്നിട്ട് കുഞ്ഞിക്കുട്ടൻ നായർ എന്ത് സമ്പാദിച്ചു? 3 നേരം ആഹാരത്തിന് മുട്ടുണ്ടായിട്ടില്ല. അതുപോരാ. കുഞ്ഞു പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യം. അതിന് ചേട്ടൻ എന്നോട് സഹകരിച്ച് കൂടെ നിൽക്കണം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. പെട്ടെന്ന് പറഞ്ഞു തീർത്താ നന്നായിരുന്നു. കണ്ടില്ലെങ്കിൽ മേനോൻ സാർ അന്വേഷിക്കും. അദ്ദേഹത്തിന് താൻ അടക്കമുള്ള ഭക്തജനങ്ങളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലേ. ശിവൻകുഞ്ഞിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധി കുഞ്ഞുകുട്ടൻ നായർക്കുണ്ട്. ഉണ്ടോ? ഓ, എങ്കിൽ അങ്ങേരുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ ചാവടി യന്ത്രത്തിന് അരിയും വിറകും കരുതിയിരിക്കുന്ന എരപ്പകളോടൊക്കെ പറഞ്ഞേക്ക് അവരാരും അത് അനുഭവിക്കാൻ പോകുന്നില്ലെന്ന്. ഞങ്ങൾ ആരും ആ മനുഷ്യന്റെ കണ്ണടഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആയുസിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്നേയുള്ളൂ. അനന്തരവനായ ഞാനിവിടെ ഉള്ളപ്പോ കണ്ട വരത്തന്റെ ഒക്കെ കണ്ണീരും കയ്യും എന്തിനാണോ അക്കളവന്. കുടുംബത്തിൽ പിറന്ന സ്വന്തക്കാരെക്കാളും തിന്നുന്ന ചോറിന് നന്ദി നായ്ക്കൾക്കുണ്ടാകുമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ട്. എടോ നായരേ, ഓന്തോടിയ വേലിക്കലോളം കുഞ്ഞെ. മേനോൻ സാറിന്റെ സ്വത്തുക്കൾ മാത്രമേ കുഞ്ഞു കണ്ടിട്ടുള്ളൂ. 9 ജന്മം എടുത്താലും ആ മനസ്സിന്റെ വലിപ്പം കാണാൻ കഴിയില്ല. 1 തുണ്ട് ചരൽമണ്ണും 1 തൂമ്പായും മാത്രം കയ്യിലുണ്ടായിരുന്ന പ്രഭാകരമേനോനെ കണ്ടിട്ടുണ്ട് ഞാൻ. കുഞ്ഞിന്റെ അമ്മയും കുടുംബക്കാരും വലിച്ചെറിഞ്ഞ പ്രഭാകരമേനോനെ. തന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല ഞാൻ. ഓ, എങ്കിലും പറയാം, 35 കൊല്ലമായി. അവസ്ഥയിലെത്തുമ്പോ അച്ഛനെ മാറുന്നവരുടെ കാല. ഓടീശ്വരനാകും തോറും കൂടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു എന്നെ. വോട്ടിടാൻ പറഞ്ഞു, ഇട്ടു. തൈ കെട്ടാൻ പറഞ്ഞു, കെട്ടി. ഇനി കോണം കൊടുത്ത് നടക്കണമെന്ന് പറഞ്ഞാലും നടക്കും. പക്ഷെ അത് മേനോൻ സാറേ പറയാവുള്ളൂ. വേറൊരുത്തം പറയുന്ന ഒരു കാലം വന്നാൽ അന്ന് ഇതൊരു കുരുക്കാക്കും കുഞ്ഞുകുട്ടൻ നായർ. സോഫി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് സോഫിയോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. സോഫിക്ക് അന്വേഷിക്കാനോ സമ്മതം വാങ്ങാനോ ആരും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്കും അത് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് സോഫിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനു വളച്ചു കെട്ടണം? നോക്ക്, 1 ദിവസമെങ്കിലും 1 ദിവസം നേരത്തെ നമ്മുടെ വിവാഹം. അത് ശിവ മാത്രം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. സോഫിയും കൂടെ തീരുമാനിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എങ്കിൽ ഇനി കാത്തുനിന്ന് സമയം കളയണമെന്നില്ല. സോഫി, മേലിൽ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. ലുക്ക്, കാലാകാലവും ആ സച്ചിദാനന്ദൻ കാവലിനുണ്ടാവുന്ന തോന്നലുകൊണ്ടാണോ നിന്റെ നാവ് പൊങ്ങിയത്? വിളക്കിന് ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റയുടെ ജന്മമാണ് അവന്റേത്. അത് കരിഞ്ഞു തീരാൻ അധിക നേരം വേണ്ടിവരില്ല. തോൽക്കാൻ പോകുന്ന ഭാഗത്ത് സൈന്യാധിപനാകുന്നതിനേക്കാൾ നല്ലത് ജയിക്കാൻ പോകുന്ന സൈന്യത്തിൽ വെറും പടയാളിയാകുന്നതാണ്. സോഫി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നും ആലോചിക്കുക. തീരുമാനത്തിനായി ഞാൻ കാത്തിരിക്കും. എനിക്കൊന്നും ആലോചിക്കാനില്ല, എന്നെ കാത്തിരിക്കുകയും വേണ്ട. നിന്നെ സൗകര്യമായിട്ടൊന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിളിച്ചാ ഞാൻ ബംഗ്ലാവിലേക്ക് വരുമായിരുന്നല്ലോ. ആഹാ, ഇപ്പൊ എങ്ങോട്ടാണോ ആവോ തയ്യാറെടുപ്പ്? മേനോ സാറിന് ആഹാരം കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് പോവാണ്. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തോളൂ. അങ്ങേരെ ഒന്ന് സേവിക്കാൻ ഒരുങ്ങിയിരിക്കുക ഈ അനന്തരവൻ. നമ്മൾ ബുദ്ധിമുട്ടണമെന്നില്ല. ശിവൻ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കും. പ്ലീസ് പോരാ. പിന്നെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണം. അതും പോരാ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം. എന്താ ബുദ്ധിമുട്ടാണ് എങ്കിൽ എനിക്ക് നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. നീ പോവും. വന്ന് വീണയടുത്ത് ജീവിതം കൊണ്ടൊരു അടയാളം വെക്കാൻ വിധി പറഞ്ഞു. ശിവനല്ല, സാക്ഷാൽ ഈശ്വരൻ നിലത്തിറങ്ങി കൽപ്പിച്ചാൽ പോലും പോവില്ല ഈ സച്ചിദാനന്ദൻ. അപ്പൊ കിളവൻ നിനക്ക് എന്തോ എഴുതി തന്നു കഴിഞ്ഞു. എനിക്കല്ല,
ഞാൻ അദ്ദേഹത്തിന് സച്ചിദാനന്ദന്റെ ജീവിതം. അനുഭവിക്കാൻ എന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ, അമ്പിക്കൂട്ടിനെ ഞാൻ ആശിച്ച പെണ്ണും ഓർപ്പിക്കില്ല നിന്നെ ഞാൻ. Oh!